ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആർ പി ഫാഷൻ ടെക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന ഒരു ക്യാപ് സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് അപ്പം ഞാനതൊരു പട്ടുപാടയുടെ ടോപ്പിലാണ് കേട്ടോ കാണിക്കുന്നത് ഈ ഒരു സ്ലീവ് എന്ന് പറയുന്ന ഡിസൈനർ ബ്ലൗസ് അതുപോലെ തന്നെ ഗൗണിലൊക്കെ ചെയ്ത അടിപൊളി ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പം വീഡിയോയിലേക്ക് പോകുന്നേക്കാളിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പം ഞാനിവിടെ ലൈനിങ്ങിലാണ് കാണിക്കുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് സ്ലീവിന് വേണ്ടി എടുക്കത്തില്ലേ ആ ലൈനിങ്ങിലാണ് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഒരു ഒന്നര ഇഞ്ച് ഇതേപോലെ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ അടുത്ത് തുണി കുറവാണെന്നുണ്ടെങ്കിൽ ഒരിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ആയിട്ട് വരച്ചാലും മതി അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണ് വേണ്ടതെന്ന് നോക്കുക അപ്പം നമ്മുടെ ഈ കേപ് സ്ലീവിന് കുഞ്ഞ് സ്ലീവാണ് എപ്പോഴും നല്ലതായിട്ടുള്ളത് ഒരു മൂന്ന് മൂന്നര ഇഞ്ച് മാക്സിമം ഒരു നാലിഞ്ച് അതിനപ്പുറം ലെങ്ത് ലെങ്തായാൽ അത്ര നല്ലതായിരിക്കില്ല ഞാനിവിടെ മൂന്നര ഇഞ്ചിനുള്ള സ്ലീവാണ് ചെയ്യുന്നത് അപ്പം തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ട് നാലര ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് താഴെ നമ്മൾ ഡബിൾ ഫോൾഡ് അല്ല ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് താഴെയും അതുപോലെ തന്നെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഇഞ്ച് ഒരിഞ്ച് തുമ്പ് കൊടുത്താൽ മതി അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ വണ്ണം നമ്മുടെ കൈക്കുഴിയുടെ ആ വണ്ണയില്ലേ അത് നമ്മൾ ഈ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് അവിടെ വേണം അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൈയുടെ വണ്ണം സാധാരണ എടുക്കുന്ന പോലെ തന്നെ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഒരു ഇഞ്ച് തുമ്പും കൂടെ കൊടുത്തു അപ്പം നമ്മൾ ഫസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തു ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തില്ലേ അതിൻ്റെ മുകളിൽ ഇതേപോലെ ടോട്ടൽ ലെങ്ത് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്ത ആ ലൈനിൽ നമ്മുടെ കൈയുടെ വണ്ണോ മാർക്ക് ചെയ്തു അതുപോലെ തന്നെ തുമ്പ് അടയാളപ്പെടുത്തി ഇനി എന്താ വേണമെന്ന് വെച്ചാൽ മുകളിലേക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ലൈൻ വരച്ചിട്ട് നമ്മൾ അതിൻ്റെ ഹാഫ് എടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ സ്ലീവിന് ഷേപ്പ് ചെയ്യുന്ന പോലെ തന്നെ ആ ഹാഫിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഇതേപോലെ ഇങ്ങനെ ഒന്ന് സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക നമ്മൾ സാധാരണ സ്ലീവ് ഷേപ്പ് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി കേപ്പ് സ്ലീവിന് ഒരു അര ഇഞ്ച് മുകളിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കണം അപ്പം ഇത് നമ്മുടെ താഴത്തെ നമ്മൾ ഫ്രണ്ട് സ്ലീവ് ആ മോള് കുഴിച്ച് കട്ട് ചെയ്യത്തില്ലേ അതാണ് ഇനി മുകളിലേക്ക് ഒരു അര ഇഞ്ച് ഇതേപോലെ നമുക്കൊന്ന് ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ലൈനിലേക്കൂടെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്നാണ് കരുതുന്നത് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തില്ലേ ആ ഒരു ലൈൻ്റെ നമ്മുടെ കൈക്കുഴിയുടെ അവിടെ താഴത്തേക്ക് ഒരിഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ എട്ട് ഇഞ്ച് വണ്ണം മാർക്ക് ചെയ്തില്ലേ സ്ലീവിൻ്റെ അതിൻ്റെ താഴത്തേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക താഴേക്ക് എന്നിട്ട് നമ്മുടെ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കൊടുത്ത ലൈനിന്ന് ഒരു കർവ് ഷേപ്പിന് ഒന്ന് ആ ഒരു ഇഞ്ചിലേക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത്രയായിരിക്കും നമ്മുടെ ആ അണ്ടർ ആമിൻ്റെ അവിടെ കിട്ടുന്നത് നമ്മൾ ആ ഒരു ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് തയ്ച്ച് വരുമ്പോൾ ഒര ഇഞ്ചിന് മുകളിൽ നമുക്ക് കിട്ടും അപ്പം ചിലർ ഈ ഒരു കേപ്പ് സ്ലീവ് അണ്ടർ ആമിൽ ക്ലോത്ത് വരാതെ ചെയ്യുന്നുണ്ട് ഇതൊരു മൂന്ന് ടൈപ്പിൽ നമുക്ക് ചെയ്യാം പക്ഷേ സാധാരണ എല്ലാവരും കൂടുതലും ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ് ഓക്കെ ഇനി നമ്മൾ ആ വരച്ചു കൊടുത്തതിൻ്റെ അവിടെ നമുക്കിതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കൈയുടെ വണ്ണം എത്രയാണെന്നുള്ളത് മാർക്ക് മാറ്റിയാൽ ഞാൻ ഏഴ് ഇഞ്ച് വണ്ണം മാർക്ക് ചെയ്തിട്ട് നമുക്ക് തയ്യൽ തുമ്പ് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോലെ വരച്ചവിടെ നമ്മുടെ കൈയുടെ വണ്ണം ബോട്ടത്തിൻ്റെ വണ്ണം മാറ്റിയാൽ ഞാൻ ഏഴിഞ്ച് മാർക്കിയിട്ട് ഇതേപോലെ വരച്ചു കൊടുത്തു നമ്മൾ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനായിട്ടുള്ളൂ ഫസ്റ്റ് നമ്മൾ ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ താഴെ ആ ഒരു സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് അവിടെ വണ്ണം മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പ് ഇതേപോലെ വരച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ ആ ഒരു ഒന്ന് ഇഞ്ച് താഴത്തേക്ക് ആ വണ്ണത്തിൻ്റെ അവിടെ നിന്ന് ഒരിഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു കവർ ഷേപ്പിൽ വരച്ചെടുത്തേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് കരുതുന്നത് ഇനി നമുക്ക് നമ്മുടെ ഇതേ ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ആ ഒരു താഴെ ഒരു കൗ ഷേപ്പിന് തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തു ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ആം ആംഹോള് നമ്മളിങ്ങനെ കുഴിച്ച് വരച്ചില്ലേ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതേപോലെ ആയിരിക്കും നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്നത് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമ്മുടെ മെയിൻ തുണി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിവിടെ ബ്രൊക്കേഡിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ രണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് ഒരുമിച്ച് നമ്മൾ മടക്കിയിടുമ്പോൾ അതിൻ്റെ ഡിസൈൻ തിരിഞ്ഞു തിരിഞ്ഞോവും അതുകൊണ്ട് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മുടെ ഫ്രണ്ട് ആംഹോള് കുഴിച്ച് കിട്ടുന്നത് ഓക്കെ നമ്മളിതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം കണ്ടോ നമ്മൾ സാധാരണ നമ്മൾ സ്ലീവിന് കൈക്കുഴി കുഴിച്ച് വെട്ടുന്ന പോലെ തന്നെ ഒരുമിച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് വരച്ചെടുക്കാം ഒരു അര ഇഞ്ച് നമ്മൾ താഴത്തേക്ക് ഇതേപോലെ കുഴിച്ച് മാർക്ക് ചെയ്തില്ല അവിടെ നമുക്ക് ഇതുപോലെയൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത് ഇനി നമുക്ക് എങ്ങനെയാണിത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് നോക്കാം നമ്മുടെ മെയിൻ തുണിയുടെ മുകളിലേക്ക് ഇതേപോലെ ലൈനിങ് വെച്ച് കൊടുക്കുക നല്ല വശത്തിന് മുകളിലേക്ക് ലൈനിങ് വെച്ചിട്ട് ഒര ഇഞ്ച് വിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഈ ഒരു പതിച്ച് മാത്രമേ താഴെ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടെ നമ്മുടെ പുറത്ത് കാണുന്ന രീതിക്ക് നമ്മൾ ഈ ഒരു സ്ലീവിന് സ്റ്റിച്ച് കൊടുക്കുന്നില്ല കണ്ടോ ഇതേപോലെ ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു സ്ലീവ് ഉള്ളിലേക്ക് മടക്കി ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഈ ലൈനിങ്ങും നല്ല തുണിയും കൂടെ ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ താഴെ ഒറ്റ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ലതായിട്ട് തന്നെ ഇരുന്നോളും പിന്നെ നമ്മൾ ആ താഴെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണ്ട നമ്മളിത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ നമ്മുടെ നെക്കൊക്കെ നെക്കും ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യില്ലേ അതുപോലെ തന്നെ നമുക്ക് സ്ലീവ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ടിൽ വരുന്ന രീതിക്ക് സാധാരണ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കണ്ട അപ്പോൾ നമുക്ക് ആ ഒരു അണ്ടർ ആമിൻ്റെ അവിടെ ഒരു കുറച്ച് ഒരു ഒരിഞ്ചിന് താഴെയായിരിക്കും നമുക്ക് കിട്ടുന്നത് കൊച്ചുകൂട്ടിയൊക്കെയാണ് നിങ്ങൾ ഈ സ്ലീവ് ചെയ്യുന്നതെങ്കിലും ഇതേ മെത്തേഡ് തന്നെ ചെയ്താൽ മതി ഇന്ന് നമ്മൾ ഷേപ്പ് ചെയ്തുകൂടെ ഇതുപോലെ എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഈ ഒരു സ്ലീവ് കിട്ടിയിട്ടുണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണി സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ താങ്ക്